الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء، وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون، أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. الذين يوفون بعهد الله ولا ينقضون الميثاق، والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. اتقوا الله عباد الله. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് അവന് തൃപ്തിപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ആലമീൻ നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമായതാണ് ഈമാൻ. നാം മുമ്പൊരു ഖുത്ബയിൽ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു അത് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് മാറാവട്ടെ. രണ്ടാം അധ്യായം സൂറത്തു അൽ ബഖറ 25-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നു. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ ലഭിക്കാനുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ള ആളുകൾക്ക്, അതനുഷ്ഠിച്ച് ജീവിച്ചവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൻ്റെ തോട്ടങ്ങളുണ്ടെന്ന്. അല്ലാഹു നമ്മയും നമ്മുടെ അഹലുകാരെയും ആ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ജീവിക്കാനുള്ള തൗഫീഖ് മാറാവട്ടെ. കാരണം എന്താ? ഔന്നത്യം, ഉലൂവ്, ഏറ്റവും പ്രാധാന്യം, അത് രണ്ട് ലോകത്ത് മുഅ്മിനീങ്ങൾക്കാണ്. മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാൻ 139-ാമത്തെ ആയത്തിൽ അല്ലാഹു അറിയിക്കുന്നു, വഅൻതുമുൽ അഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്ന് അല്ലാഹു തആല. പ്രിയമുള്ളവരെ, സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിനാണ് മുഅ്മിനീങ്ങൾ പ്രാധാന്യം നൽകുന്നത്, പ്രാധാന്യം നൽകേണ്ടതും. അള്ളാഹു നമ്മെ അക്കൂട്ടിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക, ആ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, ആ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ ലിഖാഇന് വേണ്ടി. അഥവാ മുഅ്മിനീങ്ങളുടെ ലക്ഷ്യം സ്വർഗമാണ്, ആ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, ആ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ ലിഖാആണ്, അവനെ കാണലാണ്. റബ്ബനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളുടെ വിശേഷണങ്ങളായി നിരവധി വചനങ്ങൾ, ആയത്തുകൾ കാണാവുന്നതാണ്. ഇൻഷാല്ലാഹ് ഈ ഖുത്ബയുടെ പരിമിതമായ സമയത്ത് കുറഞ്ഞൊരു ഭാഗം ആ മുഅ്മിനീങ്ങളുടെ സിഫത്തുകൾ വിവരിക്കുന്ന ആയത്തുകളെ ചില മേഖലകളാക്കി നാം മനസ്സിലാക്കാൻ ആഗ്രഹിക്കാൻ ഇൻഷാല്ലാഹ്. അതിലൊന്നാമത്തത് അഖീദ. അഖീദ എന്ന് പറഞ്ഞാൽ റബ്ബിനോടുള്ള ബന്ധം, വിശ്വാസപരമായ മേഖല, ഹുഖൂഖുല്ലാഹ്, അള്ളാഹുവോടുള്ള ബാധ്യതയുമായി ബന്ധപ്പെട്ട മേഖല. നോക്കൂ, നിങ്ങൾ
അതിൽ ഒന്നാമത്തെ കാര്യം അഖീദയിൽ നാം ആദ്യമായി ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ഈമാനിൽ വിശ്വാസത്തിൽ നാം അടിയുറച്ചു നിൽക്കണം എന്നതാണ്. മുഅ്മിനീങ്ങളുടെ ഒരു പ്രത്യേകതയാണത്. ഈമാനിൽ അവർ അടിയുറച്ചു നിൽക്കുന്നവരാണ്. ഏത് പ്രതിസന്ധിയിലും ഇളകാത്ത ഈമാൻ. അത് ഏതെങ്കിലും ഒരു വിശ്വാസപരമായ ലോകത്ത് നാം ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജാറമോ മക്കാമോ ബീവിയോ ദർഗയോ ആയി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല. അത് ഏത് മുസീബത്തിലാകട്ടെ ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് പതർച്ച ഉണ്ടാവുകയില്ല. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അജബല്ലി അംരിൽ മുഅ്മിൻ എന്ന കാര്യം. നോക്കൂ, നമ്മൾ വിശുദ്ധ ഖുർആൻ 46 അധ്യായം സൂറത്തു അൽ അഹ്ഖാഫ് അതിന്റെ 13-14 ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ഫുമ്മസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറയുകയും പിന്നീട് നേരെ ചൊവ്വയെ നിലകൊള്ളുകയും ചെയ്തവരാരോ. ഏതാണ് ഈ ചൊവ്വയെ നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു. നാം അത് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താ നബിയെ, ഒരാളോടും ചോദിക്കേണ്ടതില്ലാത്ത വിധം വ്യക്തമായ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾ പഠിപ്പിച്ചു എന്ത്? ആമൻതു ബില്ലാ ഫുമ്മസ്തഖിം. നീ അതിൽ ഉറച്ചു നിൽക്കണം. അതാണ് ചൊവ്വേ. എങ്ങനെ ഉറച്ചു നിന്നാൽ ഫല ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ, അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഉലായിക അസ്ഹാബുൽ ജന്ന ഖാലിദീന ഫീഹ, അക്കൂട്ടരാണ് സ്വർഗത്തിന്റെ അഹലുകർ, അവരതിൽ നിത്യവാസികളായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല. പതറാത്ത മനസ്സും ഇടറാത്ത കാൽവെപ്പും, ഇത് മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് മാത്രം രണ്ട് സംഭവങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന്. അതിലൊന്നാമത്തത് നമ്മൾ ഇന്ന് ഓതിയ സൂറത്തു അൽ കഹ്ഫിൽ ആ ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളായ അസ്ഹാബുൽ കഹ്ഫ്, എന്തിന്റെ പേരിലാണ് അവർ നാടുവിട്ടത്? എന്തിന്റെ പേരിലാണ് അവർ ഗുഹയിൽ അഭയം തേടിയത്? എന്തിന്റെ വിഷയത്തിലാണ് അവർ 300 കൊല്ലം ഉറക്കപ്പെട്ടത്, ഉറങ്ങിപ്പോയത്? എന്തിന്റെ പേരിലാണ് അവർ ഭയപ്പെട്ടു പോയത്? അല്ലാഹുമ്മതി, തൗഹീദിന്റെ പേരിൽ, റബ്ബ് മതി എന്ന് തീരുമാനിച്ചതിന്റെ പേരിൽ, അഖീദയുടെ വിഷയത്തിലാണ്. നോക്കൂ, നിങ്ങള് 18 അധ്യായം സൂറത്തു അൽ കഹ്ഫിന്റെ 14 വാചകത്തിൽ എന്താണെന്ന് അറിയൂ? وربطنا على قلوبهم إذ قاموا فقالوا ربنا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا أبري فرنة باكتن دا ഞങ്ങളുടെ റബ്ബ്, അസ്ഹാബുൽ കഹ്ഫ് പറയാം, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാകുന്നു, അവന് പുറമെ യാതൊരാളോടും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതേയല്ല എങ്കിൽ ഞങ്ങൾ അന്യായമായ വാക്ക് പറഞ്ഞവരായി പോകുമെന്ന് അവർ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ അവരുടെ ഹൃദയങ്ങൾക്ക് നാം കെട്ടുറപ്പ് നൽകുകയും ചെയ്തു. വഹീദ് ഉണ്ടായാലുള്ള മറ്റൊരു ഗുണം തരങ്ങള്, ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പുണ്ടാകുന്നു. അമേരിക്കയിൽ കിടക്കുന്നവനും ആഫ്രിക്കയിലുള്ളവനും ഇന്ത്യയിലുള്ളവനൊക്കെ ഒരു ബന്ധം ഉണ്ടാകും. ഏത് ബന്ധം? ഈമാനികമായ ബന്ധം. സുബ്ഹാനല്ലാഹ്. അവരെഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചത് എന്താ? ലന്നദഉവ മിൻ ദൂനിഹി ഇലാഹ. ഇതാണ് ഈമാനാണ്, തൗഹീദാണ്, അഖീദയാണ്. രണ്ടാമത്തെ വിഭാഗമാരാണ് അസ്ഹാബുൽ ഉഖ്ദൂദ്. നമ്മൾ സാധാരണ എപ്പോഴും ഓതി കേൾക്കുന്ന ഒരു ആയത്താണ്ട്. എന്താണ്? ഖുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ്, ആ കിടങ്ങിന്റെ ആൾക്കാർ നശിച്ചു പോകട്ടെ. അന്നാരി ദാതിൽ വഖൂദ്, അതായത് വിറക് നിറച്ച തീയുടെ ആൾക്കാർ. ഇദുഹും അലൈഹ ഖുഊദ്, അവർ അതിങ്കൽ ഇരിക്കുന്നവരായിരുന്ന സന്ദർഭം. മുഅ്മിനീങ്ങളെ മുഴുവനും ഒരു വലിയ കിടങ്ങ് തീർത്തിട്ട് ആ കിടങ്ങിന്റെ അറ്റത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് അവർ ചോദിക്കും, പിന്മാറുന്നുണ്ടോ പിന്മാറുന്നില്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ നേരെ തീയിലേക്ക്, ഉണ്ടെന്ന് പറഞ്ഞാൽ പുറകിലേക്ക്. ഒരു കുട്ടിയെ വരെ കൊണ്ടുവന്ന സന്ദർഭമുണ്ട്. ആ
ആ കുഞ്ഞിന്റെ ഈമാൻ വരെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, തൗഹീദിന്റെ പേരിൽ, അഖീദയുടെ പേരിൽ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ. ഞാൻ ചരിത്രത്തിന്റെ വിശാലതയിലേക്ക് പോകല്ല, നോക്കൂ നമ്മൾ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, തൗഹീദ് അതിപ്രധാനമാണ്. അഖീദ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതൊരു റബ്ബാണോ ഇബാദത്തിന് അർഹൻ, സൃഷ്ടാവും അന്നദാതാവുമായിട്ടുള്ളവൻ, ഈ ലോകത്ത് അവനോടായിരിക്കണം ഏറ്റവും വലിയ ബന്ധമുണ്ടാകേണ്ടത്. ഏറ്റവും വലിയ ബന്ധം ആരോടാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനോടാണെന്നാണ്. അള്ളാഹുവിനോടുള്ള അത്ര ബന്ധം വേറൊരാളോട് നമുക്കുണ്ടാകാൻ പാടില്ല. നോക്കൂ നിങ്ങള്, വിശ്വാസികളുടെ പ്രഥമവും പ്രധാനവുമായ ഗുണന്ധ, അവർക്ക് ഏറ്റവും വലിയ ബന്ധം അള്ളാഹുവിനോടാണെന്നാണ്. പിന്നാര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അതിൻ്റെ താഴെ ഒരു തർത്തീബുണ്ട്. ഈ തർത്തീബ് തെറ്റിച്ചതാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം. കാരണം റബ്ബിനോടാണ് അവർക്ക് ബാധ്യത കൂടുതലുള്ളത്. ഏറ്റവും വലിയ ബാധ്യത ആരോടാണ്? സൃഷ്ടിച്ച് സംരക്ഷിച്ച് ഈ ആവശ്യമുള്ളത് മുഴുവനും നിർവഹിച്ചു തരുന്നവൻ, ഇണയെ തന്നവൻ, മക്കളെ തന്നവൻ, മാതാപിതാക്കളെ തന്നവൻ, സ്വത്ത് തന്നവൻ, സർവസ്വവും തന്നവൻ. എന്തിന് പണം കൊടുത്താലോ സ്ഥാനമാനങ്ങളാലോ കിട്ടാത്ത ഹിദായത്ത് അത് തന്നവൻ, അതാരാ? അള്ളാഹുവാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ബന്ധം ആരോടാണ്? അള്ളാഹുവിനോടാണ്. അവനോടാണ് ഏറ്റവും വലിയ ബന്ധം. പ്രിയമുള്ളവരെ, റബ്ബിനെ മറക്കാത്ത നിമിഷങ്ങളാകണം നമ്മുടെ ജീവിതത്തിലുടനീളം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെ? റബ്ബിനെ മറക്കാത്ത നിമിഷങ്ങളാകണം ജീവിതത്തിലുടനീളം. അള്ളാഹുവിന്റെ ഖുർആൻ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 42-ാം അധ്യായത്തിൽ കാണാം. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ വസബ്ഹൂഹ ബുക്റത വഅസീല. ഈമാനുള്ളവരെ, ഈമാനുള്ളവരെ നാം വിളിക്കണത്, മുഅ്മിനീങ്ങളെ. എന്നിട്ട് എന്താ പറയണത്? നിങ്ങൾ അള്ളാഹുവെ ധാരാളമായി ഓർക്കുകയും രാവിലെയും വൈകുന്നേരവും അവനെ തസ്ബീഹ് നടത്തുകയും ചെയ്യുവിനെന്ന. വിശാലമായൊരു ലോകമാണ് അവിടെ റബ്ബ് നമ്മോട് കൽപ്പിക്കുന്നത്, അവനെ ഓർത്തുകൊണ്ടേയിരിക്കാനാണ്. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, റബ്ബിനെ മറക്കാത്ത നിമിഷങ്ങളാകണം ജീവിതത്തിലുടനീളം ഒരു മുഅ്മിനുണ്ടാകേണ്ടത്. അവിടെയാണ് ഇസ്സത്ത് നിലനിൽക്കുന്നത്. അള്ളാഹുവിനെ ഓർക്കുന്നോ ഒരുത്തൻ്റെ ഇസ്സത്ത് വർദ്ധിക്കും, അള്ളാഹുവിനെ മറക്കുന്നുവോ അവൻ താറടിഞ്ഞ് ഒന്നിനും പറ്റാത്തവനായിത്തീരും. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് എന്താ? അള്ളാഹുവിന്റെ റസൂൽ എല്ലായ്പ്പോഴും അള്ളാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ മറക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നില്ല. അലാ കുല്ലി അഹ്യാനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിത്യജീവിതത്തിലെ അധികാരകൾ, രാവിലെ നമ്മളിവിടെ എണീറ്റ് വരുന്നത് മുതൽ, പള്ളിയിലേക്ക് വന്നത് മുതൽ, ഇനി വൈകുന്നേരത്ത് നമ്മൾ നമ്മുടെ കിടപ്പറയിലേക്ക് ചെല്ലുന്നത് വരെയും, എന്നിട്ടോ ഉറക്കത്തിലേക്ക് ചാഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അറിയാതെ നമ്മൾ മയങ്ങിപ്പോകുന്ന സെക്കൻഡ് വരെയും അധികാരകൾ ജീവിതത്തിലും. ഇത്രയും നിസ്വാർത്ഥത പഠിപ്പിക്കാണ്. ഒരു നിമിഷം പോലും അള്ളാഹനെ മറക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ നമ്മൾ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 43-ൽ കാണാം അടുത്ത വരി. هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما. الله നിങ്ങളുടെ മേൽ കരുണ ചൊരിയുന്നവനാകുന്നു, അവന്റെ മലക്കുകളും. എന്നിട്ട് അള്ളാഹു പറയാണ്, അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി എത്രയത്. എന്നിട്ട് അള്ളാഹിന്റെ വക ആശ്വാസവാക്ക്, ഇത് മുഅ്മിനീങ്ങൾക്കുള്ളത്. വക്കാന ബിൽ മുഅ്മിനീന റഹീമ, അവൻ ഈമാനുള്ളവരോട് അത്യന്തം കരുണയുള്ളവനാകുന്നു, കാരുണ്യം കാണിക്കുന്നവനാകുന്നു. അള്ളാഹുവിന് മുഅ്മിനീങ്ങളോട് വല്ലാത്തൊരു എന്താണ് റഹ്മത്താണ്. അതുകൊണ്ടാണ് നമ്മൾ റഹ്മാനും റഹീമും എന്ന് പഠിപ്പിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തഫ്സീർ കൊടുത്തത് റഹ്മാനും ഫിദ് ദുനിയാ
വറഹീമും ഫിൽ ആഖിറന മുഅ്മിനീങ്ങൾക്ക് ആഖിറത്തിൽ പ്രത്യേകം അവർക്ക് മാത്രമായി കരുണ ചൊരിയുന്നവൻ എന്ന് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ വിശദീകരിച്ച് പഠിക്കുന്നിടത്ത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇത്രത്തോളം മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിന്റെ പരിഗണന ലഭിക്കാനൊക്കെ ഒരു കാരണം എന്താണ്? അവർക്ക് അള്ളാഹുവിനോടുള്ള വല്ലാത്ത ബന്ധമാണ്. ഇത് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത കുറ്റബോധവും ഒരു പക്ഷേ കേൾക്കുന്നിടത്ത് ചെറിയ അസ്വസ്ഥതയൊക്കെ തോന്നും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് അത്ര ബന്ധം ഉണ്ടാകുന്നില്ല എന്നുള്ളത്. നമ്മളൊക്കെ വിളിക്കുന്നിടത്ത് മുഅ്മിനീങ്ങൾ എന്ന് വിളിക്കുന്നവരാണ്, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ അർത്ഥത്തിലുള്ളൊരു ബന്ധം നമുക്കുണ്ടോയെന്ന് പരിശോധിക്കുക. സൂറത്തു സജദ 32-ാം അധ്യായം അതിന്റെ 16-17 ആയത്തുകളിൽ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവോടുള്ള ബന്ധം പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിപ്പിക്കുന്നത് അവർ ചെയ്യുന്ന ഒരു കർമ്മത്തെ മുൻനിർത്തിയാണ്. എന്താ ബന്ധം എന്നറിയും? ഭയത്തോടും പ്രതീക്ഷയോടും കൂടി ഒരു മുഅ്മിനുണ്ടാകേണ്ട മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനപരമായി ഉലമാക്കൾ അത് വിശദീകരിക്കുന്നു. ചിറകുള്ള ഒരു പക്ഷിയുടെ രണ്ട് ചിറകു പോലെയാണ് ഹൗഫും റജാവും എന്നാണ്. എന്താ ഹൗഫ്? ഭയം, അള്ളാഹുവിനെ സംബന്ധിച്ച ഭയം. എന്താ റജാ? അള്ളാഹുവിലുള്ള തികഞ്ഞ പ്രതീക്ഷ. എപ്പോഴും ഒരു മുഅ്മിൻ അങ്ങനെയാണ്, ഒരു വശത്ത് അവന് പ്രതീക്ഷയുണ്ട്, മറുവശത്ത് അവന് ഭയമുണ്ട്. എന്നിട്ട് പണ്ഡിതന്മാർ പറയാണ്, ആ രണ്ട് ചിറകുകൾക്കിടയിലെ ശരീരമുണ്ടല്ലോ, അതിനെ ഓർമ്മിക്കുന്നത്, അത് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് പാറിപ്പോകുന്ന ഈ രണ്ട് ചിറകിലൂടെ അതിൻ്റെ ഉടലാകട്ടെ അൽ മഹബ്ബ, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത്. അപ്പോഴേ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. ഇത് മൂന്നും നമ്മുടെ ഇബാദത്തുകളിൽ നിറഞ്ഞു നിൽക്കേണ്ടതുണ്ടെന്ന്, അപ്പോഴേ ഇബാദത്താവും. ഞാൻ സന്ദർഭത്തിൽ പറഞ്ഞതാണ്, പറ്റുമെങ്കിൽ ഇതൊരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിട്ട് വെച്ചാൽ മതി, നമുക്ക് ഉപകാരപ്പെടും. ഇൻഷാല്ല ഈ രണ്ടെണ്ണം, ഏത് ഭയവും പ്രതീക്ഷയും, ഇത് രണ്ടോടും കൂടി തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുവാനായി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ കിട്ട് അവരുടെ പാർശ്വങ്ങൾ അകലുന്നതാണ്. എന്നിട്ടോ അവർക്ക് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും. രണ്ട് കാര്യമാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. ഒന്ന്, അവർ രാത്രി നിസ്കരിക്കുന്നവരാണ്, തഹജ്ജ് നിസ്കരിക്കുന്നവരാണ്. ഒരു മുഅ്മിനിന് അള്ളാഹുവിനോടുള്ളൊരു ബന്ധത കൃത്യമായി തഹജ്ജ് നിസ്കരിക്കുന്നവരാണ്. രണ്ടാമത്തേതോ, അവർ സദഖയും നിർവഹിക്കുന്നവരാണെന്നാണ്. അള്ളാഹുവിനോട് അടുക്കാനുള്ള, അവനോടുള്ള തഖറുബിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണത്. ഒന്ന് തഹജ്ജുദ്, രണ്ടാമത്തെ സദഖ. നോക്കൂ നിങ്ങൾ, ഒന്ന് നഫ്സിയായ ഒരു ബാധ്യതയാണെങ്കിൽ മറ്റൊന്ന് അവൻ്റെ അംവാൽ, മാല്, സ്വത്തുമായി ബന്ധപ്പെട്ടൊരു ബാധ്യത. അള്ളാഹുവിലേക്ക് അടുക്കുന്ന മുഅ്മിനീങ്ങളുടെ ഒരു പ്രത്യേകത അള്ളാഹ് പറഞ്ഞു. ഇനിയോ, ഇനി വിശുദ്ധ ഖുർആൻ 13-ാം അധ്യായം സൂറത്ത് റഅദ് അതിൻ്റെ 20-21-22 ആയത്തുകളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഈ രണ്ടായത്തുകൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്ന, അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ്, ആരാ മുഅ്മിനീങ്ങൾ? الذين يوفون بعهد الله ولا ينقضون الميثاق والذين يصلون ما امر الله به ان يوصل ويخشون ربهم ويخافون سوء الحساب. الله ഉള്ള ബാധ്യത നിറവേറ്റുകയും കരാർ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നവർ എത്രവർ? രണ്ട് സിഫത്ത്. മൂന്നാമത്തേതോ, കൂട്ടിയിണക്കപ്പെടാൻ അല്ലാഹു കൽപ്പിച്ചതിനെ കൂട്ടിയിണക്കുകയും കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്നവരാണ്. നാലാമത്തതോ, തങ്ങളുടെ റബ്ബിനെ പേടിക്കുന്നവരാണ് അവർ. അഞ്ചാമത്തതോ, കടുത്ത വിചാരണയെ ഭയപ്പെടുകയും ചെയ്യുന്നവരാണെന്ന്. ഇതിന് താഴെ വീണ്ടും അവരുടെ സിഫത്തുകൾ പറയുന്നു. ആരുടെ? മുഅ്മിനീങ്ങളുടെ പ്രത്യേകത. എന്തുകൊണ്ട് മുഅ്മിനീങ്ങൾ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഒരു അടിമയുടെ ബന്ധത്തിൻ്റെ ലോകത്തെയാണ് അള്ളാഹു താല അറിയിക്കുന്നത്. എത്രത്തോളം അള്ളാഹുവിനോട് ബന്ധമുണ്ട് എന്നത്. ഇതിലെന്താ? അള്ളാഹുവിനോടുള്ള ഹക്ക് പാലിക്കുന്നവരാണ് അവർ, കരാർ പാലിക്കുന്നവരാണ്, ബാധ്യത നിറവേറ്റുന്നവരാണ്. ഈ ബാധ്യതകളിൽ ഒന്നാമത്തത് എന്താ? ഹുഖൂഖുല്ലയിൽ ഒന്നാമത്തത് എന്താണ്? തൗഹീദ്. നിസ്കരിച്ചു, നോമ്പ് വെച്ചു, സക്കാത്ത് കൊടുത്തു, ഹജ്ജ് ചെയ്തു, ഉംറ നിർവഹിച്ചു, എല്ലാം കഴിഞ്ഞു, പക്ഷെ അൽക്ക തൗഹീദ് ഇല്ലെങ്കിൽ ലയഹ്ബത്തുന്ന അമലു വലതകൂനന്ന മിനൽ ഖാസിരീൻ. തൗഹീദാണ് ഒന്നാമത്തെ ബാധ്യത. തൗഹീദാണ്
രണ്ടാമത്തത് കരാറ് പാലനം. മുനാഫിഖുകളുടെ അലാമത്തുകൾ വിശദീകരിക്കുന്നിടത്ത് ഒന്ന് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ ഹദീസിലും നാല് കാര്യങ്ങൾ പറഞ്ഞ ഹദീസിലും എന്തുള്ളത്? അവർ കരാറ് പാലിക്കാത്തവരാണ്. മുഅ്മിനുകൾ കരാറ് പാലിക്കുന്നവരാണ്. അത് അള്ളാഹുവിനോടുള്ളതായാലും ശരി, മനുഷ്യരോടുള്ളതായാലും ശരി. നാലാമത്തെ ഒരു മൂന്നാമത്തെ ഒരു ഗുണം, ബന്ധങ്ങൾ ചേർക്കുന്നവരാണ്. ആ ബന്ധങ്ങൾ ചേർക്കുന്നിടത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഉമ്മയോടും ഉപ്പയോടുള്ള ബന്ധങ്ങൾ, ഇണകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അങ്ങനെ കൂട്ടുകുടുംബങ്ങളോടുള്ള ബന്ധങ്ങൾ, എല്ലാ കാര്യത്തിലും കൃത്യമായി അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ്. നാലാമത്തെ ഒരു കാര്യം, റബ്ബിനെ പേടിക്കുന്നവരാണ് അവർ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾക്ക്, മുഫസ്സിറുകൾ വിശദീകരിക്കേണ്ടത്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾക്ക് ഈ പറഞ്ഞതൊക്കെ ചെയ്യാൻ പറ്റും. അള്ളാഹിനെ ഭയമില്ലാത്തതുകൊണ്ടാണ് ശരിക്കും കുടുംബബന്ധം പുലർത്താത്തത്. അള്ളാഹുവിനെ ഭയമില്ലാത്തത് കൊണ്ടാണ് കരാർ പാലിക്കാത്തത്. അള്ളാഹുവിനെ ഭയമില്ലാത്തത് കൊണ്ടാണ് അവരുള്ള അനുസരണത്തിൽ നിന്ന് മാറി അള്ളാഹുവിനെ ധിക്കരിക്കുന്നിടത്തേക്ക് ആളുകൾ കടന്നുപോകുന്നത്. അള്ളാഹുവിനെ ഭയമുണ്ടെങ്കിൽ അള്ളാഹുവിനുള്ള താഅത്തിലേക്ക് വരികയും മഅസിയത്തിന് പാപങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന അള്ളാഹു നമ്മളെ അക്കൂട്ടിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇത് പറയുന്നിടത്ത് നാം മനസ്സിലാക്കേണ്ടുന്ന രണ്ടായത്തുണ്ട്. എന്ത് അള്ളാഹനെ ഭയപ്പെട്ടാൽ ഉണ്ടാകുന്ന ഗുണം അറിയോ? സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താം. അള്ളാഹനെ ഭയപ്പെടുന്നവരാണ് അവർ, നാം അള്ളാഹനെ പേടിക്കുന്നവരാണ് അവർ. എന്താ പേടിച്ചാൽ? അള്ളാഹു പറയാണ്, വഅമ്മ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അപ്പോൾ ഏതൊരാൾ തൻ്റെ റബ്ബിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും മനസ്സിനെ തന്നിഷ്ടത്തിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തുവോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, സ്വർഗം തന്നെയാണ് അവൻ്റെ സങ്കേതം. അള്ളാഹനെ ഭയപ്പെടുന്നതിനുള്ളൊരു കാരണം അതാണ്, സ്വർഗമാണ് അള്ളാഹനെ ഭയന്നാൽ അവർക്ക് കിട്ടുന്നത്. നമുക്കൊക്കെ പരിചയമുള്ള ഒരു ആയത്തുണ്ട്, എന്താ, ഫബി അയ്യി ആലാ റബ്ബികുമാ ദിവാൻ, അങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ സൂറത്തു റഹ്മാനിൽ 46-ാമത്തെ ആയത്തിൽ കാണാം, വലിമൻ ഹാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, തന്റെ റബ്ബിന്റെ മഖാമിനെ, സ്ഥാനത്തെ, സന്നിധിയെ ഭയപ്പെടുന്നവന് രണ്ട് സ്വർഗത്തോപ്പുകളുണ്ട് എന്ന് അല്ലാഹു തആല, അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാകട്ടെ. മറ്റൊരു കാര്യം എന്താ, അഞ്ചാമത്തെ കാര്യം എന്താ, അവർ വിചാരണയെ ഭയപ്പെടുന്നവരാണ്. മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങളാണ് അതൊക്കെ. അവർ വിചാരണയെ ഭയപ്പെടുന്നവരാണ്. ഏത് സെക്കൻഡും ഒരു മരണമുണ്ട്, മരണത്തിനപ്പുറം ഒരു ബർസഖുണ്ട്. ആ ബർസഖിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടതുണ്ട്, അവിടെ വിചാരണയുണ്ട്. ആ വിചാരണക്കപ്പുറം ഈമാനില്ലയോ, അമൽ സ്വാലിഹാത്തുകളില്ലയോ, നരകത്തിലേക്കാണ് കടന്നു പോകാനുള്ളത്. ഭയമുണ്ട് അവർക്ക്, പരലോകത്ത് ഭയപ്പെടുന്നവരാണ്. അള്ളാഹുവിന്റെ ഖുർആൻ 2-ാം അധ്യായം സൂറത്തു ബഖറ 281-ാമത്തായത്തിൽ എന്നുള്ളത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് കുമാറാവട്ടെ. ഇതൊക്കെ മുഅ്മിനീങ്ങളുടെ സിഫത്തുകളാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ബന്ധം മുഅ്മിനീങ്ങൾക്ക് ആരോടാണ്? അള്ളാഹുവിനോടാണ്. ഇനി പ്രിയമുള്ളവർ, രണ്ടാമത്തെ ബന്ധമോ, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ബന്ധം, മുഅ്മിനുകളുടെ റസൂലിനോടുള്ള ബന്ധം, ബാധ്യതകളിൽ, ഹുഖൂഖുകളിൽ രണ്ടാമത്തേതാണ്. ഇവിടെ ഞാൻ വിശാലമായി പറഞ്ഞു പോകുന്നത് ഇൻഷാല്ലാഹ് ഒരല്പം ഒന്നോ രണ്ടോ ഖുതുബകൾക്കപ്പുറം നമുക്ക് വിശദീകരിക്കാനുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ്. അവിടെ നമുക്കത് വിശാലമായി വിശദീകരിക്കാം. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സൂറത്തു അഹ്സാബിന്റെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറഹു അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ദല്ല ദലാലൻ ബഈദ. ഒരു മുഅ്മിനിനും മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും, ആണാകട്ടെ പെണ്ണാകട്ടെ, അള്ളാഹുവും, ശരിക്കും ശ്രദ്ധിക്കണേ, അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ
അവരുടേതായ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. ആയത്ത് കൃത്യമാണ്, ഹദീസിൽ അത് കൃത്യമായി സഹീഹായി വന്നു എങ്കിൽ പിന്നെ നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, നമ്മുടെ സാഹചര്യം, നമ്മുടെ പശ്ചാത്തലം, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. മുഅ്മിനിനും മുഅ്മിനത്തിനും, ആണാകട്ടെ പെണ്ണാകട്ടെ, സത്യവിശ്വാസികൾക്ക്. ഇനിയോ അള്ളാഹുവിനെയും അവന്റെ ദൂതരെയും ധിക്കരിക്കുന്നവൻ, അള്ളാഹിനെ ധിക്കരിക്കുന്നു, അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്നു, വ്യക്തമായ നിലയിൽ തന്നെ അവർ പഴിച്ചുപോയിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല. ഞാൻ ചെറിയ ഉദാഹരണം മാത്രം പറയാം. ദീനിന്റെ നിയമങ്ങൾ വരുമ്പോ അതിനെതിരിൽ പ്രായോഗികത പറയുന്ന ആളുകളുണ്ട്. ഒരു ദീനിന്റെ വിഷയം പറഞ്ഞാൽ ദായത്താണ്, അല്ലെങ്കിൽ ഇത് ഹദീസാണ്, സ്വീകാര്യോഗ്യമാണ്, ഇത് ഈ ഹദീസിനെ ആയത്തിനെയും ഹദീസിനെയും മുന്നിൽ വെച്ച് പണ്ഡിതന്മാര് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞാൽ, ഇനി പണ്ഡിതന്മാർ ഒഴിവാക്കാം, നമുക്ക് ആയത്തും ഹദീസും മുന്നിൽ വെച്ച് പറഞ്ഞാൽ തന്നെ പ്രായോഗികത പറഞ്ഞു മാറ്റിവെക്കും. ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊക്കെ കടം വാങ്ങുന്നവരും കടം കൊടുക്കുന്നവരുമാണ് അല്ലേ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം സൂറത്തുൽ ബഖറ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തേതാ? തൗഹീദിനെ പറ്റിയല്ല, നിസ്കാരത്തെ പറ്റിയല്ല, നോമ്പിനെ പറ്റിയല്ല, സക്കാത്തിനെ പറ്റിയല്ല, പിന്നെ ഇതിനെ പറ്റിയാ കടം വാങ്ങുന്നവനും കൊടുക്കുന്നവനും പാലിക്കേണ്ട മര്യാദയെ പറ്റിയാണ് ഏറ്റവും വലിയ ആയത്ത്. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര കടമിടപാടുകൾ നടത്തിയിട്ടുണ്ട്? എത്ര കടമിടപാടുകൾ രേഖയിലുണ്ട്? രേഖയാക്കി വെക്കണമെന്ന് അല്ല പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? വിശദീകരണങ്ങളില്ലേ ധാരാളം. ഇവിടെ പ്രായോഗികത പറഞ്ഞ് മാറ്റിക്കുന്ന, അതിപ്പോ ജ്യേഷ്ഠന്റെ ഒക്കെ നഞ്ചു വാങ്ങുമ്പോ എങ്ങനെ പെയ്തിക്കാം? നമ്മൾ അള്ളാഹ്ക്ക് ഖുൽ അതുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും, നിങ്ങൾ ദീൻ അള്ളാഹ്ക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോ എന്ന് ചോദിച്ചില്ല അള്ളാഹ്. കറക്റ്റാണ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടല്ലേ ആര പറ്റിച്ചത്? ഏട്ടൻ പറ്റിച്ചു വരെ അനുജനെ, അല്ലെങ്കിൽ അനുജൻ പറ്റിച്ചു വരെ ഏട്ടനെ, വാപ്പയെ മക്കള് പറ്റിച്ചു, സഹോദരിയെ സഹോദരൻ പറ്റിച്ചു. എന്തുകൊണ്ടാ പറ്റിച്ചത്? എഴുതി വെക്കണം എന്നുള്ള പറഞ്ഞു. നമ്മളെന്ത് ചെയ്തു? അതൊന്നും ഇപ്പൊ ഇവിടെ നടക്കൂല. പ്രായോഗികത ദീനിനെതിരിൽ പ്രായോഗികത പറയരുത്. നോക്കൂ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ ഉൽഫിയന്ന അഹദകും മുത്തക അലാ അരീകതിഹി യാതിഹിൽ അംറു മിൻ അംരി മിമ്മ ഉമിർതു ബിഹി ഔ നഹീതു അൻഹു ഫയഖൂൽ ലാ അദരി മാ വജദനാഹു ഫി കിതാബില്ലാഹി തബഅനാ. ഇമാം അഹ്മദ്, തിർമിദി, അബൂ ദാവൂദ് ഒക്കെ തിരിക്കുന്ന ഹദീസാണ്, സ്വീകാര്യമാണ്. എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ചില ആൾക്കാർ അങ്ങനെയാണ്, അള്ളാഹു നമ്മൾ അത്തരക്കാരനെ കാക്കട്ടെ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിപ്പോ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞല്ലേ, ഖുർആനിലുള്ളതല്ലോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരക്കാരൻ അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്താ നബി പറഞ്ഞതറിയോ? ഞാൻ കൽപ്പിക്കുകയോ വിശ്വസിക്കുകയോ വിരോധിക്കുകയോ, ക്ഷമിക്കണം, ഞാൻ കൽപ്പിക്കുകയോ വിരോധിക്കുകയോ ചെയ്ത കാര്യം, അങ്ങനെയുള്ളൊരു കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്കതൊന്നും അറിയില്ല, അള്ളാഹുവിന്റെ കിതാബിൽ കണ്ടത് നമുക്ക് പിൻപറ്റാം എന്ന് പറയുന്ന ഒരാളെയും നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ. അതായത് ആയത്ത് മതി, അള്ളാഹിന്റെ റസൂലിന്റെ വിവരണം ഹദീസ് അത് വേണ്ട എന്ന് പറയുന്ന ഒരാളെ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ എന്ന് ആര് പറയാണ്? ഷഫീഉന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലിനോടാണ് മുഅ്മിനുകളുടെ ബാധ്യതയിൽ രണ്ടാമത്തെ ബാധ്യത. അപ്പൊ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടത്, മുഅ്മിനുകളുടെ സിഫത്തുകൾ വിശദീകരിക്കുന്നിടത്ത് നാം മനസ്സിലാക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനമായ ഒരു ബാധ്യത അത് അള്ളാഹുവിനോടാണ്. ആ ബാധ്യത അവർ നിർവഹിക്കുന്നവരാണ്. രണ്ടാമത്തെ ബാധ്യത അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ആ ബാധ്യതയും അവർ നിർവഹിക്കുന്നവരാണ്. അത്തരം ബാധ്യതകൾ നിർവഹിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ അഹലുകാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള ബാധ്യതയും പിന്നെ അവന്റെ റസൂലിനോടുള്ള ബാധ്യതയും നിർവഹിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അള്ളാഹു നമ്മൾ അവരിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ
റബ്ബും പിന്നെ അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തൃപ്തിപ്പെട്ടതിലും, അഥവാ അല്ലാഹു തൃപ്തിപ്പെട്ടതിലും അവന്റെ റസൂൽ തൃപ്തിപ്പെട്ടതിലും, അതാണ് ദീൻ. അതിൽ വിശ്വാസികൾ ജാഗ്രത പാലിക്കുന്നവരാണ്. മുഅ്മിനുകളുടെ വലിയൊരു പ്രത്യേകത അല്ലാഹു തൃപ്തിപ്പെട്ടതാണോ അത് ചെയ്യാനുള്ളൊരു ജാഗ്രതയും കണിശതയും കൃത്യതയും അത് മുഅ്മിനുകൾക്കുണ്ടാവും. അതിന്റെ വിശദീകരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം, കിതാബിന്റെ വിശദീകരണം അല്ലേ, അതാണ് ഇസ്ലാം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെട്ടതാണ്, നബി ഇഷ്ടപ്പെട്ടതാണ്, നബി ചെയ്തിരുന്നു എന്ന കാര്യത്തിലും അവരെന്ത് ചെയ്യും, തൃപ്തിപ്പെടും. വിശിഷ്യ ഇബാദത്തുകളിൽ ശ്രേഷ്ഠമായ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ചയിൽ ഒരാൾ പറഞ്ഞെന്ന, അയാള് ഖുതുബ അങ്ങനെ എഴുതിണ്ടാക്കി ആളുകൾക്ക് നൽകുന്ന ഒരാളാണ്, ഒരു ഖത്തീബാണ്, ഒരു അറിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ നാട്ടിൽ പള്ളി ഓപ്പണായി, പള്ളി തുറന്നു. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പള്ളി തുറന്നപ്പോൾ അദ്ദേഹം എന്താ പള്ളിയിൽ കാണാത്തെന്ന് ചോദിച്ചപ്പോൾ ഒരു ഇളിഞ്ഞ ചിരിയൊക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, അടുത്ത ആഴ്ച നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ വരാം. അവിടേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ, ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെയധികം പിന്നാക്കം നിൽക്കുന്ന ഒരവസ്ഥ വിശേഷം. ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ തന്നെ നിസ്കാരം. നോക്കൂ, നമ്മൾ അല്ലാഹുവിന്റെ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമ കൊണ്ടും അതുപോലെ നിസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് ഇസ്തിആന, സഹായാർത്ഥന നടത്തണം എന്ന് ഹദീസുകളിൽ കാണാം. എന്തെങ്കിലും ഒരു മുസീബത്ത് കേട്ടാൽ നമ്മൾ എന്ത് പറയും? ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ആയതുകൊണ്ടും സ്ഥിരപ്പെട്ടതാണത് അല്ലേ, അതിനകത്ത് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ മാത്രം നിൽക്കൂല, എന്തെങ്കിലും ഒരു മുസീബത്ത് കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് റക്അത്ത് നിസ്കരിക്കാറുണ്ടെന്നാണ്. എത്ര ഗൗരവാണ്! അള്ളാഹുവിന്റെ ഖുർആൻ രണ്ടാമധ്യം സൂറത്ത് ബഖറയുടെ 45 കാണാം, നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് ഇസ്തിഗാന നടത്തണം. നമ്മുടെ ഇതിൽ പൊടുവല്ലേ നോക്കണം, എന്താണ് അത്? ഹാശ്യങ്ങളല്ലാത്തവർക്ക്, അള്ളാഹുവിനെ ഖുശൂഉ നടത്തുന്ന, അള്ളാഹ്ക്ക് കീഴൊതുങ്ങി താഴത്തിലായി ഭയപ്പെട്ട് ജീവിക്കുന്നവരല്ലാത്തവർക്ക് അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ചിലർക്ക് വലിയ ഭയ അല്ല, അവർക്കത് അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അള്ളാഹിനെ ഭയപ്പെടുന്നവർക്കോ അവർക്കത് വലിയൊരു കാര്യമാണ്, അല്ലാത്തവർക്ക് അത് വലിയ വിഷയം ഒന്നാവില്ല. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളുടെ ഗുണമായി അള്ളാഹ് പറഞ്ഞെന്തറിയോ? വല്ലദീനഹും അലാ സലവാത്തിഹിം യുഹാഫിളൂൻ, തങ്ങളുടെ നിസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചു പോരുന്നവരും അത്രയേ വർണ്ണ. കൃത്യമായി സൂറത്ത് മുഅ്മിനൂൻ 9-ാമത്തായത്തും, അതുപോലെ സൂറത്ത് ആരിജ് 70-ാം അധ്യായത്തിന്റെ 19 മുതൽ 23 വരെ കാണണ്ട, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു അശ്ശറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ إلا المصلين الذين هم على صلاتهم دائمون. سبحان الله. എന്താണ് അല്ലാഹു പറയുന്നത്? തീർച്ചയായും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, അങ്ങേറ്റം അക്ഷമനായിക്കൊണ്ട്, അക്ഷമല്ലാത്തവനായിക്കൊണ്ട്. ഇദ മസ്സഹു അശ്ശറു ജസൂഅ وإذا مسه الخير منوعا, അതായത് തിന്മ ബാധിച്ചാൽ പൊറുതികേട് കാണിക്കുന്നവനായിക്കൊണ്ടും നന്മ കൈവന്നാൽ തടഞ്ഞു വെക്കുന്നവനായിക്കൊണ്ടും ഏതൊരാളെ ഇതിന് ഒഴിവാകുള്ളൂ? ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരൊഴികെ. ഇത്തരക്കാരിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളാണ് അവർ, നിസ്കരിക്കുന്നവർ. അവർക്കൊരു എന്താ പറയുക, അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ടാകും. അള്ളാന്റെ അടുന്ന് ഒരു പരീക്ഷണം വന്നാൽ അതിലൊരു ഭയന്ന് വറച്ച് അള്ളിയും വേണ്ട, പിന്നെ റസൂലും വേണ്ട, ആരും വേണ്ട, തൽക്കാലം നാട്ടിൽ കിട്ടുന്ന ചിട്ടവട്ടങ്ങളൊക്കെ ജീവിച്ചാൽ മതി എന്നവർ തീരുമാനിക്കൂല. എന്ത് വന്നാലും ഹൈറാകട്ടെ ഷെറാകട്ടെ അവർ അള്ളാഹുവിലേക്ക് മടങ്ങും. എന്നിട്ട് റബ്ബു സുബ്ഹാനഹു അവസാനം പറയണം, അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അതായത് തങ്ങളുടെ നിസ്കാരത്തിൽ സ്ഥിരമായി നിഷ്ഠയുള്ളവരാണ്. ഒരു ദിവസം നിസ്കരിക്കും, പിന്നെ നിസ്കരിക്കൂല, അല്ലെ ഒരു ദിവസം പള്ളിയിൽ വരും, പിറ്റേന്ന് പള്ളിയിൽ വരൂല, അങ്ങനത്തെ ആളല്ല. സ്ഥിരം
പള്ളിയിൽ വരുന്നത്. ഈ പള്ളിയുടെ അടുത്താണോ അവർ താമസിക്കുന്നത്, അവരാ പള്ളിയിൽ എത്തുന്നവരാണ്. അതിൽ കൃത്യത, കണിശത അതൊക്കെ പാലിക്കപ്പെടുന്നവരാണ്. പ്രിയമുള്ള ഒരു സാഹചര്യത്തിലും നമുക്ക് കല ഉണ്ടാകരുത്. ഇസ്ലാമിൽ കല ഇല്ല. സുന്നത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. രാത്രി തഹജ്ജ് നിസ്കരിക്കാൻ പറ്റില്ല, ഉറക്കത്തും പെട്ടു, അത് ക്ഷീണായി, അങ്ങനെയാണ് നേരം വെളുത്ത് ളുഹറിന്റെ മുമ്പായിട്ട് അത് നിർവഹിച്ചാൽ രാത്രി തന്നെ നിർവഹിച്ച പ്രതിഫലമുണ്ട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ചില സുന്നത്ത് നോമ്പിന്റെ കാര്യത്തിലൊക്കെ ഉണ്ട്. ഇതല്ലാതെ ഫർള് നിസ്കാരത്തിന്റെ കാര്യത്തിലല്ല. അഥവാ ഉറക്കത്തിൽ പെട്ടു എങ്കിൽ എപ്പോഴാണ് എണീറ്റത്, ആ സമയത്ത് ഉടനെ നിസ്കരിക്കാൻ, അതും കല അല്ല. അതുകൊണ്ട് കല എന്ന സിസ്റ്റം ഇല്ല, നമുക്ക് വേണ്ട. വളരെ ഗൗരവത്തോടെ റബ്ബ് പറയുന്ന ഒരു കാര്യം കൂടി ഉണർത്തി ഞാൻ അവസാനിപ്പിക്കാണ്. എന്താണെന്ന് അറിയോ, മുഅ്മിനീങ്ങളുടെ പ്രത്യേകത പറയാം. മുനീബീന ഇലൈഹി വത്തഖൂഹു വഅഖീമുസ്സലാ വലാ തകൂനൂ മിനൽ മുശ്രികീൻ. മുനീബീന ഇലൈഹി വത്തഖൂഹു, രണ്ട് കാര്യം, അവങ്കലേക്ക്, അല്ലാഹുവിങ്കലേക്ക് തിരിഞ്ഞവരായിരിക്കുകയും, വത്തഖൂ അവനെ സൂക്ഷിക്കുകയും ചെയ്യുക, വഅഖീമുസ്സലാ നിസ്കാരം മുറപോലെ നിർവഹിക്കുകയും ചെയ്യുക. ഞാൻ ആ വാക്ക് ഒന്നുകൂടി ആവർത്തിക്കാം. എന്താ നിസ്കാരം മുറപോലെ നിർവഹിക്കണം എന്നാൽ, വീട്ടുന്നേ നമ്മൾ ബ്രഷ് ചെയ്തിട്ട് ഒന്നെടുത്ത് അവിടുന്ന് നമുക്ക് നിശ്ചയിച്ച സുന്നത്ത് നിസ്കരിച്ച് വാഹനത്തിലോ അല്ലെങ്കിൽ നടന്നോ പള്ളിയിലേക്ക് വന്ന് പള്ളി കയറി, പള്ളി കയറുമ്പോഴുള്ള ദുആക്ക് നടത്തി രണ്ടറക്കാത്ത് നിസ്കരിച്ച് ജമാഅത്തിന് കാത്തിരിക്കുന്നത് പോലും അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എണ്ണിയത് അഖീമുസ്സലാ എന്നതിലാണ്. നമ്മൾ ആലോചിച്ചിട്ട് എത്ര ഗൗരവമുണ്ട്, വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇനിയോ, വലാ തകൂനു മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കുകളുടെ കൂട്ടത്തിലായി പോകരുത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാവരും ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ അലാമത്തുകളിൽ നിന്നും ഒക്കെ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പറയുമ്പോൾ തഖ്വയും ഇനാബത്തും പറഞ്ഞതിന്റെ കൂടെ അല്ല പറഞ്ഞ കാര്യം എന്താ, ഇവിടെ നിസ്കാരം. അതുകൊണ്ട് റബ്ബിനോട് നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ അതിപ്രധാനമായ ഈ ഇബാദത്തിന്റെ കാര്യത്തിൽ കണിശത പാലിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്നാണ് നാം പറഞ്ഞു വരുന്നത്. ഇതൊക്കെ മുഅ്മിനീങ്ങളുടെ സിഫത്തുകളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല ഇത്തരം സിഫത്തുകൾ വിശേഷണങ്ങളൊക്കെയുള്ള ശരിയായ മുഅ്മിനീങ്ങളിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. നാം ഈ നിമിഷം വരെ ചെയ്ത എല്ലാ അമലു സാലിഹാത്തുകളും അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഈ ഒരു സെക്കൻഡ് വരെ നമുക്ക് സംഭവിച്ച എല്ലാ തിന്മകളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതാല ഈ മുസീബത്തിൽ നിന്ന്, നാം ഭയപ്പെടുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അല്ലാഹു ഉമ്മത്തു മുസ്ലിമക്ക് ഇജ്ജത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ, സമാധാനം നൽകുമാറാവട്ടെ, നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ, കരുണ ചൊരിയുമാറാവട്ടെ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറിടങ്ങളെ വിശാലവും സ്വർഗ്ഗ പൂന്തോപ്പുമാക്കി കൊടുക്കുമാറാവട്ടെ, ഇണകളിലും മക്കളിലും അല്ലാഹു കൺകുളിർമ നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത്. റബ്ബന അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന وقنا ذا بالنار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.